വേഷപ്പകർച്ചയും ഭാവപ്പകർച്ചയും കലർത്തി കഥാപാത്രങ്ങൾക്ക് തനതായ വ്യക്തിത്വം നൽകുന്ന അഭിനയ പാടവം. നായകനായും പ്രതിനായകനായും എത്ര എത്ര കഥാപാത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ അദ്ദേഹം അഭിനയിച്ച് നമ്മളെ വിസ്മയിപ്പിച്ചത്. മലയാള സിനിമയിൽ കുട്ടൻ തമ്പുരാനായി എത്തി ഇപ്പോഴും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരൻ ശ്രീ മനോജ് കെ ജയനാണ് കഥ ഇതുവരെയിലെ ഇന്നത്തെ ഈ എപ്പിസോഡിലെ വിശിഷ്ട അതിഥി. എത്ര കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്? ഒത്തിരി കാലമായി. ഒത്തിരി എന്നാണ്? ഒത്തിരി കാലമായി. ഒത്തിരി കാലമായി. ഇന്ദ്രൻ അടിച്ചുകൊണ്ട് പോയതിനു ശേഷം പിന്നെ ഇപ്പോഴാണ്. ശരിയാണ്. നമ്മൾ എന്റെ കല്യാണത്തിന് But I'm glad we are meeting again and you still look young and handsome. Thank you. Manoj K. Jayan as an individual. നടനാണ്, വലിയ കലാകാരന്റെ മകനാണ്. അതിലെല്ലാം ഉപരി മനോജ് കെ ജയൻ എന്ന വ്യക്തി, വ്യക്തിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ, നിങ്ങളുടെ സൗഹൃദം, നിങ്ങളുടെ ബന്ധങ്ങൾ, അതാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷം. നമുക്ക് മനോജന്റെ ഗ്രാമങ്ങളിലെ വിഷ്വൽസ് ഒക്കെ കണ്ടു തുടങ്ങാം. പിന്നെന്താ, എൻ്റെ വീട്, വീടിൻ്റെ പുറകിലെ കണ്ടം എന്ന് ഞങ്ങൾ പറയുന്നത്, കണ്ടം അതാണ് പുറകിൽ കണ്ടത്. പിന്നെ ഞങ്ങൾ, ഞാനൊക്കെ തകർത്താടിയ മീനച്ചിലാറ്, അതാണ് മീനച്ചിലാറ്, ആ പാലും ഒക്കെ ആയിട്ട് കണ്ടത്. ഒരു കുന്നു ഓർമ്മകളുണ്ട്. വീടിൻ്റെ കാര്യം കാണുമ്പോൾ എനിക്കിപ്പം വിഷമമുണ്ട്. കാരണം നടുക്കൊരു മതിൽ കണ്ടില്ലേ, അത് ജയ വിജയന്മാർ എന്ന് പറഞ്ഞാൽ ട്വിൻസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് രണ്ട് വീടായിട്ട്, രണ്ട് പറമ്പിലായിട്ട് വീടൊന്നും വേണ്ടെന്ന് ഇവർ അന്നേ തീരുമാനിച്ചിരുന്നു. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു വീട്, പക്ഷെ അകത്ത് രണ്ട് വിങ്ങ്, രണ്ട് കുടുംബമല്ലേ. അങ്ങനെയാണ് ആ വീടിച്ചിരിക്കുന്നത്. പക്ഷേ അച്ഛനും അമ്മയുടെയും സൗകര്യാർത്ഥം, അമ്മയ്ക്ക് ഇച്ചിരി രോഗാവസ്ഥയൊക്കെ കൂടിയപ്പോൾ, പിന്നെ അച്ഛൻ്റെ പ്രോഗ്രാമിനും സൗകര്യം കൂടുതൽ എറണാകുളമാണെന്ന് ഞാൻ കണ്ടെത്തി. ഞാൻ ഓൾറെഡി എറണാകുളംകാരനായി കുറേ വർഷമായിട്ട് പകുതി. അപ്പോൾ അവരെ കൂടെ ഞാൻ എറണാകുളത്തോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെന്നാൽ അവിടുത്തെ പോർഷൻ കൊടുത്തിട്ട് പോരാൻ പറഞ്ഞപ്പോൾ അത് പകുതി വെച്ച് വേറെ ആൾ മേടിച്ചപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് മതിലാക്കി. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വിഷമമുണ്ടായി. പിന്നെ ആ വിഷമം പെട്ടെന്ന് മാറിയത് കണ്ടം കാണിച്ചപ്പോഴാണ്. കണ്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ എന്താ പറയുന്നത്, സകല കല നടത്തിയ ഭൂമി, സർവ്വ അത്ര കുഴപ്പം അവിടെ. അവിടെ മെയിൻ ഫുട്ബോൾ കളിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തല്ല, വിട്ടുപന്ത് കളി. പിന്നെ അവിടെ തന്നെ കുളം കണ്ടില്ലേ, ആ കുളത്തിൽ വല പിടിക്കുമ്പോൾ അതിനകത്ത് ചെളിക്കകത്തിറങ്ങി വരാലിനെ പിടിക്കുക, മുഷി കുത്തുക, മുഷി കുത്തി ഉടനെ കഴുകി വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അമ്മ വഴക്ക് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര. ഒറ്റമല്ല, ഞാനും എൻ്റെ ചേട്ടനും. ചേട്ടൻ ഇപ്പൊ കുവൈറ്റിലാണ്, പുള്ളിയോടെ ഒരു ഇസുസു കാർ കമ്പനിയിൽ വർക്ക് ചെയ്യാം. എന്തായാലും അത് കാണിച്ചില്ല, വളരെ സന്തോഷം. ഒത്തിരി നാളായി ഞാൻ കണ്ടിട്ട്. ഇതുപോലെ സന്തോഷമുള്ള വേറെ ഒരു കാഴ്ചയാണ് വരണേ. ആണോ? കാണാം. നമശിവായ, നമശിവായ, പിന്നെ ദേവിയും. ഒന്ന് ആദ്യം കാണിച്ച തിരുനക്കര മഹാദേവ ക്ഷേത്രം, പിന്നെ കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം, പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നാഗമ്പടം ശിവക്ഷേത്രം. ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട്. കാരണം തിരുനക്കര കൊടിയേറ്റിനാണ് എൻ്റെ ജന്മം. ഇപ്പം തിരുനക്കര കൊടിയേറ്റിൻ്റെ അന്ന് ഞാൻ ഷുവർ
സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് കൊടിയേറ്റ സമയത്ത് ഇങ്ങനെ പോയി പ്രാർത്ഥിക്കും. കാരണം ഞാൻ ആ സമയത്ത് ജനിച്ച ആളാണ്, പിറന്നാൾ കൂടിയാണ്. അപ്പം അതുകൊണ്ട് തിരുനക്കര, പിന്നെ ഉത്സവം കൂടിക്കഴിഞ്ഞാൽ ആറാട്ടാകുമ്പോഴത്തേക്കും വീട്ടിൽ, കാരണം ഈ തിരുനക്കര ക്ഷേത്രത്തിലേക്ക് അധികം വിടില്ല, കോട്ടയം ടൗണിലേക്ക് ഒരു 4 കിലോമീറ്റർ ദൂരമുണ്ട് കോട്ടയം വീട്ടിൽ നിന്ന്. അതുകൊണ്ട് അങ്ങോട്ട് മാത്രം പെർമിഷൻ ഇച്ചിരി കട്ടിയാണ്. നാമ്പ്രം ക്ഷേത്രത്തിലൊക്കെ ഉത്സവമാണെങ്കിൽ പിന്നെ നമ്മളവിടെ വീട് പോലെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സർവത്ര പൂക്കൃത്തരം എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. നമ്മുടെ വീടൊക്കെ എടുത്താണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാലും ഒരു കോൺഫിഡൻസ്. ഈ കഥകളി കണ്ട് ക്ഷീണിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്, അവരിങ്ങനെ മുണ്ടൊക്കെ എടുത്ത് നല്ല ഉറക്കമായിരിക്കും രാവിലെ 3-3:30. അപ്പം ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാം അവിടെ ചെന്നിട്ട് ഈ ഒരാളുടെ മുണ്ടെടുത്ത് മറ്റൊരാളുടെ മുണ്ട കൂട്ടിക്കെട്ടും, ഇപ്പുറത്ത് കിടക്കുന്ന ആളുടെ ചെരുപ്പെടുത്ത് ഇപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കും. മാറ്റി വെച്ചിട്ട് അപ്പുറത്ത് മാറുന്നിട്ട് ഏ ആനവരുണ്ട് മതവളക്ക് ഓടിക്കോ ഇവർ എണീക്കുമ്പോൾ രണ്ടുപേരെ എണീക്കുമ്പോൾ രണ്ടുപേരുടെ മുണ്ട് നമുക്ക് കിട്ടിയില്ല, രണ്ടുകൂടെ പറഞ്ഞങ്ങ് പോവും. രണ്ടും പറഞ്ഞു ഒരാൾ ചെരുപ്പ് നോക്കും, മറ്റേ ചെരുപ്പ് എല്ലാം കൂടെ പ്രശ്നമായി, ആകെ കലവില്ല. ഞങ്ങൾ അപ്പം തന്നെ സ്ഥലം വിടും, എന്നിട്ട് കോമഡി ചിരിക്കുക. ഇതൊക്കെയാണ് അന്നത്തെ നല്ല കോമഡി അല്ലേ, അടി കിട്ടാൻ. പിന്നെ കുമാരനെല്ലൂർ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുമാരനെല്ലൂർ കാർത്തിക ഭയങ്കര ഫേമസാണ്. കാർത്തികളൊക്കെ നമ്മളിവിടെ കത്തിക്കല്ലേ, അപ്പോൾ കുമാരനെല്ലൂർ കാർത്തിക ഭയങ്കര ഫേമസാണ്. അപ്പം നമ്മുടെ നാട്ടിലുള്ള സർവത്ര തരുണീമണികൾ സുന്ദരികൾ വൃശ്ചികമാസത്തിൽ അവിടെ അമ്പലത്തിൽ ഈ തൃക്കാർത്തികയുടെ അന്ന് അമ്പലത്തിൻ്റെ അവിടം പോലെ കുറേ ദൂരെ ഇങ്ങനെ കുളിർമ സൗന്ദര്യാസ്വാദനം. അപ്പം ഈ വിളക്കളിങ്ങനെ ചിരാതി ഇങ്ങനെ തിരുത്തി എല്ലാ ചിരാതിൻ്റെ മുമ്പിൽ നല്ല സുന്ദരി പെമ്പിളരാണ്. അന്ന് പ്രത്യേക ഒരു സൗന്ദര്യം കൂടും കുമാരനെല്ലൂർ ഈ തൃക്കാർത്തികയുടെ അന്ന്. ഇത് കാണാനായിട്ട് ഈ സൗന്ദര്യാസ്വാദനം അന്ന് എല്ലാ വർഷവും പോയിരിക്കും തൃക്കാർത്തികയുടെ അന്ന്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വായി നോട്ടം. ഇതിൻ്റെ കൂടെ ഭയങ്കര ഭക്തിയുണ്ട്. ഞാൻ പറഞ്ഞില്ല കൊടിയേറ്റിനന്ന് പിറന്നാളിനന്ന് പോയി തൊഴുന്ന് തൊഴുതോടി ചെയ്യുന്നത്. അതുകൊണ്ട് പഴയ കൂട്ടുകാരെ കോൺടാക്ട് ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ അതിൽ 1-2 പേരെ മിസ്സിങ് ആണ്. അവരൊക്കെ ഇടുക്കിയിലോ കുമ്മിടിയിലോ ഒരു ഒരാൾ വിനോദ് എന്നൊരു ഫ്രണ്ടുണ്ട്. അവനൊന്ന് എന്താ പറയുന്നത്, എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ചതാണ്, ഒരു സാധാരണ ഫാമിലി പെട്ടാണ്. പക്ഷേ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമുള്ളവർ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, എന്നെ കൊണ്ട് നടക്കണം, അങ്ങനെയൊക്കെ ഉള്ളവരെ എനിക്കിഷ്ടം. പിന്നെ മെഹബൂബ് ഉണ്ട് എൻ്റെ ഒരു സുഹൃത്ത്, അവൻ കോട്ടയത്ത് A1 ലേഡീസ്, അവൻ ഇച്ചിരി റിച്ചാണ്. മെഹബൂബിനെയൊക്കെ വല്ലപ്പോഴും കോട്ടയത്ത് പോകുമ്പോൾ ഞാൻ കാണാറുണ്ട്. പഴയ കഥകൾ പറഞ്ഞ് ചിരിക്കലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി, മെയിൻ പരിപാടി, വേറെ ഒരു പരിപാടി ഇല്ല. എവിടെയെങ്കിലും പോയി നല്ല ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞ് അങ്ങനെ പിരി. പിന്നെ ജോഷി ാണ് ഒരു വിശിഷ്ട അതിഥി, താങ്കളെ കാണാൻ എത്തിയിരിക്കുകയാണ്. വിളിച്ചോട്ടെ. ഇപ്പൊ പറഞ്ഞു നിർത്തിയല്ലേ ഉള്ളൂ, പറഞ്ഞു എത്ര കാലേ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നുള്ളൂ. എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് വിനോദ്. അങ്ങനെ കോട്ടയത്ത് എൻ്റെ ചൂട്ടുവേലി, ഞങ്ങളുടെ ജംഗ്ഷൻ്റെ പേര് ചൂട്ടുവേലി, കവരയ്ക്ക് തൊട്ട് റോഡ് സൈഡിൽ തന്നെ വിനോദിൻ്റെ വീട്. എൻ്റെ കുറച്ച് അകത്തോട്ട് കയറി പോകണം. ഒരു എനിക്ക് ഓർമ്മ വെച്ചാലും പോലെ ഒരു 3-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലൊക്കെ പോലെ ഫ്രണ്ട്സാണ്, അന്ന് പോലെ ഫ്രണ്ട്സാണ്. എന്നെ ഒരുപാട് സ്പോൺസറായിട്ടുണ്ട് അവൻ. എന്നെ സിനിമ കാണിക്കാൻ കൊണ്ടുപോവുക, അവൻ കടല മിഠായി മേടിച്ചുകൊണ്ട് തരിക. നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ സ്ഥിരം പറ്റുകടയുണ്ട്, അവിടെ നിന്ന് കടല മുട്ടായി എനിക്ക് മുണ്ടം മേടിച്ചുകൊണ്ട് തരും. സ്നേഹമാണ് കടല മുട്ടായി, ഇഷ്ടം. പിന്നെ ഡിക്റ്റേറ്റീവ് നോവൽസ്, കോട്ടയം പുഷ്പനാഥ്, ബാറ്റൻ ബോസ് എന്നിവരുടെ ഡിക്റ്റേറ്റീവ് നോവൽസ് കറക്റ്റായിട്ട് എത്തിക്കുക. ഇതൊക്കെ ഇവൻ എവിടെ നിന്നൊക്കെയോ പാവം എടുത്തുകൊണ്ട് തരുന്നതാണ്. പക്ഷെ പിന്നീടാണ് അതിൻ്റെ ഒരു വേദന ഞാൻ അറിഞ്ഞത്. കാരണം അവൻ്റെ ഫാമിലി പ്രകാരം നമ്മളങ്ങനെ പറയുന്നത് ശരിയില്ലെങ്കിലും വളരെ ആവറേജ് ആയിട്ടുള്ള ഫാമിലി. അവൻ്റെ അച്ഛൻ ശരിക്കും ചുമട്ട് അല്ലേ, ഹെഡ് ലോഡിങ് ഇതിൻ്റെ ആണ്, ചുമട്ട് തൊഴിലാളിയായിരുന്നു. പക്ഷേ ഞാനതൊന്നും ചിന്തിക്കാതെ അവൻ്റെ നിന്ന് ഒരുപാട് സംഭവങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പക്ഷേ എന്നാന്ന് അറിയാം, അവൻ്റെ അവൻ പലപ്പോഴും ഇവ ഇത് പറയുന്നത് സത്യാവസ്ഥ അവനറിയാം. അത്യാവശ്യം അടിച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്, കിട്ടിയെന്ന് കാശൊക്കെ അത്യാവശ്യം അടിച്ച് മാറ്റി ഇവന് കുറേ അടി കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പിന്നെ അറിഞ്ഞപ്പോൾ എനിക്ക് വേദനയായി. അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാം സാക്രിഫൈസ് ചെയ്യുന്നു. എന്തേ വിനോദ് ഇത്ര കാലത്തിന് ഇടയിൽ മനോജ് ഇടയ്ക്ക് വല്ലപ്പോഴും തിരക്കല്ലേ, അതുകൊണ്ട് അവന്റെ ഒരൊറ്റ ഇഷ്യൂ ഉള്ളു. എന്താ പറയാ, ഇടയ്ക്ക് കുമളി സൈഡിന്ന് പിടിക്കും ഒരു 10 മണി, അനി എവിടെടാ, ഞാൻ ഇവിടെ ഉണ്ടോ കൊച്ചിയിലെ ഷൂട്ടിംഗ്, ഇവിടെ എന്റെ ഒരു 10 ഫ്രണ്ട്സ് ഉണ്ടാവും കൂടെ, നീ അവരോട് ഒന്നും പറയടാ, നീ എന്റെ ഫ്രണ്ടാന്ന് ഒന്നും പറയണം. ഞാൻ പറഞ്ഞു അറിഞ്ഞൂടെ, ഇല്ലടാ അവര് വിശ്വസിക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ട്, വിശ്വസിച്ച് നീ ഒന്ന് സംസാരിക്കും. എന്നാ ഞാൻ പറഞ്ഞു സംസാരിക്കാം, ഹലോ ഞാൻ വിനോദിന്റെ ഫ്രണ്ടാണ്. ചേട്ടാ ഓണോ
അങ്ങനെ വിനോദന ഒരു പ്രശ്നം. നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീപ്പ് വണ്ണമേട്. എന്തായാലും വിനോദന്റെ സുഹൃത്തുക്കൾക്കൊക്കെ എന്ന് വിശ്വാസവും സന്തോഷവും കേട്ടോ. എന്റെ ഏറ്റവും വലിയ സന്തോഷം ഈ അവസരം ഉണ്ടാകുന്നത് മഴവിൽ മനോരമയ്ക്ക് ഒരുപാട്. കാരണം അവൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, നീ എങ്ങനെയാണ് ഒന്ന് കാണുന്നത്, നീ എപ്പോഴാ കോട്ടയത്ത് വരുന്നത് അറിയിക്കേ. ഞാൻ കോട്ടയത്ത് വരുമ്പോ നീ ഫ്രീ ആയിരിക്കല്ല, ഇവൻ ഫ്രീ ആയിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് എപ്പം കണ്ടാലും ചിരി മാത്രമുള്ളൂ. കാരണം എന്തെങ്കിലും അനി വൈകുന്നേര സമയങ്ങളിൽ കയറി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു തമാശയായിട്ടുള്ളൂ വരുള്ളൂ. അതിനകത്ത് നമ്മളെയാണ് ഏറ്റവും വലിയൊരു കോമഡി താരമാക്കിയിരിക്കുന്നത് തന്നെയാണ്. ക്രിസ്മസ് കരോളിന് പോയി, എല്ലാ വർഷം പോകും. ഇപ്പൊ ഞാനാണ് മെയിൻ ഗായകൻ, ഇവനൊക്കെ ഉണ്ട്. അന്നത്തെ അവസ്ഥയിൽ കളക്ഷൻ 120 രൂപ 145 രൂപയൊക്കെ കളക്ഷൻ, ഒരു വീട്ടിൽ നിന്ന് 2 രൂപ 3 രൂപ 5 രൂപ ഇതൊക്കെ തരുന്നത്. അവസാനം ഞങ്ങൾ ആ ചൂടുവിൽ കാലം ജംഗ്ഷനിൽ വന്ന് എല്ലാം കൂടെ നിരത്തിയും കിടും. വണ്ടിയൊന്നും ട്രാഫിക്കാണ്, എല്ലാം വഴിയിൽ നിരത്തിയിട്ടിട്ട് ഓരോരുത്തർക്ക് 7 രൂപ വെച്ചേ കിട്ടുകയുള്ളൂ, 8 രൂപ വെച്ചേ കിട്ടുകയുള്ളൂ. അങ്ങനെ 8 രൂപയും 10 രൂപ ഇവന് മാത്രം ഒരു പ്രാവശ്യം 5 രൂപയെ പോയി. അപ്പോൾ ഇവനൊരു പ്രകൃതം കാണിച്ചു, അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇവനെ എടാ ഇപ്രാവശ്യം 5 രൂപയുള്ളൂ, നിനക്ക് 5 രൂപയുള്ളൂ, ബാക്കിയുള്ളവർക്ക്. അപ്പോൾ ഇവനറിഞ്ഞ് ബാക്കിയുള്ളവർ ഇച്ചിരി കൂടുതൽ, ഇവനെ 5 രൂപ മേടിച്ചിട്ടു. ഒരു പോക്ക്, അതെന്നാ പോക്കാകും പോയത്, അതെനിക്ക് ഫീൽ ചെയ്യും. അപ്പം ഞാൻ ഞങ്ങളെല്ലാം കൂട്ടുകൂടി പറഞ്ഞു ഇനി ഇവനുമായിട്ട് ഒരു കമ്പനി നമ്മൾ കേട്ടോ. പക്ഷേ അത് അവൻ്റെ ചെറുപ്പത്തിൽ ഒരു അവനൊരു ചെറിയ വാശി തോന്നി. അങ്ങനെ വിനോദ കുറച്ചാലും ഉണ്ടായിരുന്നു കേട്ടോ. പിണങ്ങി ഇവരെന്നോട് പിണങ്ങിയായിരുന്നു, നമ്മളെ ഒറ്റപ്പെടുത്തി അങ്ങായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് വീണ്ടും കൂടി. കാരണം ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഓൾസ് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നില്ല, വിത്ത് കടല മുട്ടായി. അതുപോലെ ഞങ്ങള് വൈകുന്നേര സമയങ്ങളിൽ പന്ത് കളിയെന്നൊക്കെ പറഞ്ഞാലും പിന്നെ ഫുട്ബോൾ പ്ലെയർ ആണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും നല്ല പ്ലെയർ വിനോദാണ്. പറക്കുവൻ മറഡോണ ഇല്ല. താങ്ക് യു വിനോദ്, താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം.